എല്ലാവർക്കും നമസ്കാരം. വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു സ്പീച്ചൊന്നും നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. ഞാനങ്ങനെ ഔപചാരികമായിട്ട് സംസാരിക്കുന്ന ഒരാളല്ല. ഇപ്പോൾ അഷ്കർ അലി ഹുദവീനെ പോലെയുള്ള പുതിയ ഭടന്മാരുണ്ട് സമരരംഗത്ത്. അത് വളരെയധികം സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. അഷ്കറിനെ പരിചയപ്പെടാൻ പോകുന്നതേ ഉള്ളൂ, എങ്കിലും ആമുഖമായി പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വിഷയം എന്ന് പറയുന്നത് ഹലാൽ ഫുഡ് എങ്ങനെയാണ് എക്കോണമിനെ, സാമ്പത്തിക വ്യവസ്ഥിതിയുടെ സ്വതന്ത്രമായ പ്രവർത്തനത്തിന് എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം അതിന് ഇസ്ലാമികമായ ഒരു തലക്കെട്ട് തന്നെ കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ടാണ് ഹലാൽ എന്ന് പറയുന്നത് സാമ്പത്തിക വ്യവസ്ഥിതിയുടെ ദജ്ജാലാണ് എന്നൊരു തലക്കെട്ട് ഞാൻ ഇട്ടു. അപ്പോൾ ദജ്ജാൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുന്ന കരുതുന്നത്. ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ശൈത്താനാണ്. ഈ ചങ്ങായി ഇപ്പോൾ ആടെ ഉണ്ടെന്ന് വെച്ചാൽ അത് എനിക്കും അറിയില്ല. ആടെ ഒരു സ്ഥലത്ത് പാറയ്ക്ക് ചങ്ങല കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് വിശ്വാസപ്രകാരം. അപ്പോൾ ചങ്ങായിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ജുമാ അടുപ്പിച്ച് മുടങ്ങിക്കഴിഞ്ഞാൽ ചങ്ങായി ഈ ചങ്ങല കിട്ടി നക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 3 ജുമാ അടുപ്പിച്ച് മുടങ്ങിക്കഴിഞ്ഞാൽ ചങ്ങല പൊട്ടിച്ചിട്ട് ദജ്ജാൽ വരുന്നതാണ് ഞങ്ങളെല്ലാം പണ്ട് പഠിപ്പിച്ചത്. അപ്പോൾ ഇപ്പോൾ കൊറോണ മൂലം 3 അല്ല 30 ജുമാ മുടങ്ങി, അറമ്പള്ളിയിൽ പോലും ജുമാ മുടങ്ങിപ്പോയി. എന്നിട്ടും ഇതുവരെ ദജ്ജാലൊന്നും വന്നിട്ടൊന്നുമില്ല, ഭാഗ്യം എന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണ് കഥ. അപ്പോൾ വിഷയത്തിൻ്റെ ആമുഖമായിട്ട് നമുക്കൊരു ചോദ്യം ആദ്യം അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊരു ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം ഈ ചോദ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഹലാൽ എന്ന പദം കേൾക്കുമ്പോൾ തന്നെ 4 സൈഡിൽ നിന്നും ഇസ്ലാമിസ്റ്റുകൾ ചാടി വീഴാനുള്ളൊരു സാധ്യത ഉണ്ട്. ഇസ്ലാമിസ്റ്റുകൾ എന്നതുകൊണ്ട് ഞാൻ എപ്പോഴും ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിൽ റിക്ഷ ഓടിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്തോ ജീവിത സന്ധാരണ നടത്തുന്ന ഒരു സാധാരണ മുസ്ലിമിനല്ല, മറിച്ച് ലോകമെമ്പാടും ഇസ്ലാമിൻ്റെ ആധിപത്യത്തിന് കീഴിൽ വരണമെന്ന് വാശി പിടിക്കുന്ന പാൻ ഇസ്ലാമിസം എന്ന് പറയുന്ന ഒരു ആശയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരെയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണ മുസ്ലിങ്ങൾ അങ്ങനെയാണെങ്കിൽ അവരെയുമാണ് എന്ന് പറയേണ്ടതായി വരും, അത്രേ ഉള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇവർ പറയുന്ന ഒരു കാര്യം ഹലാലിന് മതവുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല, ഹലാൽ വേറെ തന്നെ ഒരു സംഗതിയാണ്, അതിന് മതമായിട്ടൊന്നും യാതൊരു ബന്ധമില്ലല്ലോ, നിങ്ങൾ എന്തായി പറയുന്നതെന്ന് ഇവർ ചോദിക്കുക. ഒറ്റൊരു ചോദ്യത്തിൽ അവർ ഉത്തരം മുട്ടിക്കാൻ വേണ്ടി നമുക്ക് പറ്റും. ഇപ്പം ഈ വ്യക്തിനെ ഞങ്ങളൊരു ഐക്കണായിട്ട് എടുത്താൽ മതി. ഇപ്പോൾ പൃഥ്വിരാജിന് പകരം നമുക്ക് വേറെ ആരെങ്കിലും അവിടെ വെക്കാം. ഉദാഹരണത്തിന് നമ്മളെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണെങ്കിൽ വെക്കാം. പൃഥ്വിരാജിനെ വെക്കാനുള്ള കാരണം എന്ന് പറയുന്നത് പിണറായി വിജയനെ വെച്ച് കഴിഞ്ഞാൽ കമ്മിയാണ്, ഞങ്ങൾ കൂട്ടാക്കൂല എന്ന് പറഞ്ഞാൽ ഇവർ ആര് ഇസ്ലാമിസ്റ്റുകൾ. സുരേഷ് ഗോപിനൊന്നും വെക്കാൻ പറ്റൂല, സംഖ്യയാണെന്ന് പറഞ്ഞാളിയും. അതുകൊണ്ടാണ് എന്ത് ചെയ്തത് പൃഥ്വിരാജിനെ വെച്ച്. മാത്രമല്ല പൃഥ്വിരാജ് ഇസ്ലാമിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രിയപ്പെട്ട ഒരാളും കൂടിയാണ്. ഇപ്പോൾ ചോദ്യം എന്ന് പറയുന്നത് പൃഥ്വിരാജ് നല്ല വൃത്തിയുള്ള മനുഷ്യനാണ്, ആർക്കും സംശയമൊന്നുമില്ലല്ലോ, നല്ല ഹെൽത്തിയാണ്, നല്ല കാണാൻ ലുക്കില്ല ആളാണ്, പൈസ ഉണ്ട്, സെലിബ്രിറ്റിയാണ്, ഒക്കെ ശരിയാണ്. ഇയാളൊരു കോഴീനെ, നല്ല ആരോഗ്യമുള്ള ഒരു കോഴീനെ നല്ലൊരു കത്തിയെടുത്ത് മുറിച്ച് കറി വെക്കാന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഇയാൾ അമ്മേനെ കൊണ്ടോ ഭാര്യേനെ കൊണ്ടോ കറി ഒപ്പിച്ചു എന്ന് കരുതുക. അത് ഹലാലാണോ എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ഹലാലിന് മതവുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് ഉത്തരമായി. കാരണം പൃഥ്വിരാജ് എന്നല്ല, ഇനി ഏത് സെലിബ്രിറ്റി തന്നെ എത്ര വൃത്തിയുള്ള മനുഷ്യരാണെങ്കിലും എത്ര ഹെൽത്തിയായ കോഴീനെ അറുത്തു കഴിഞ്ഞാലും അയാളൊരു അമുസ്ലിം ആണെങ്കിൽ ഹലാലാവൂല. കാരണം ഹലാൽ ഭക്ഷണത്തിന് വേണ്ടി അറക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ബിസ്മി ചൊല്ലേണ്ടതായിട്ടുണ്ട്. ബിസ്മി ചൊല്ലാൻ ആർക്കേ അധികാരമുള്ളൂ, ഒരു മുസ്ലിമിന് മാത്രമേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് ബിസ്മി അല്ല, വേറെന്തോ ഇസ്മി ആയി പോവും. അങ്ങനെയാണ് അതിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹലാൽ ഫുഡിനെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ, ഈ ചോദ്യം നമ്മൾ പ്രാഥമികമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ സീൻ അങ്ങോട്ടേക്ക് മാറും. ഞാൻ കുറച്ച് ആൾക്കാരുമായിട്ട് സംഭവത്തിൽ മുമ്പ് ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരൊരു സിനിമയിൽ ഈ മറ്റേ ജനാർദ്ദനും ആരാണ് ഇന്നസെൻറ്റും രണ്ടാക്കും ചെവിടി വെക്കാത്തൊരു സീനുണ്ട്. ഏതാ സിനിമ ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ജനാർദ്ദൻ ഇങ്ങനെ പറയും സാമ്പാറിന് ഉപ്പ് കുറവാണെന്ന് പറയുമ്പോൾ ഇന്നസെൻറ്റ് പക്ഷേ പാറമേക്കാവിൻ്റെ ആണ് ഗംഭീരം വെടിക്കെട്ടി എന്നൊക്കെ പറയും എന്ന് പറഞ്ഞതുപോലെ പരസ്പര ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങൾ ഇവർ പറയുന്നതായിട്ട് കാണും. ഒന്നെന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ വെജിറ്റേറിയൻ ഹോട്ടലോ എന്നുള്ള ചോദ്യമാണ്. ഇപ്പോൾ ഞങ്ങൾ ഹലാൽ ഫുഡ് കഴിക്കുന്നു, നിങ്ങൾ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നു, ഞങ്ങൾ പിന്നെ ഷാലിമാർ ഹോട്ടലിൽ പോയി കുഴിമന്തി കഴിക്കുന്നു, നിങ്ങൾ ഉടുപ്പി ഹോട്ടലിൽ പോയി സാമ്പാറും ഇഡ്ഡലിയും തിന്നുന്നു, ഇത് തമ്മിൽ എന്താ വ്യത്യാസം എന്നുള്ളതാണ് ചോദ്യം. ഇത് രണ്ടും തമ്മിൽ ഒരു കാരണവശാലും താരതമ്യം ചെയ്യാൻ വേണ്ടി പറ്റൂല. എന്താ കാരണം? കാരണം ഉടുപ്പി ശ്രീകൃഷ്ണ ഭവൻ ഹോട്ടൽ ഒരു ഉദാഹരണമായി എടുത്താൽ ആട ഇപ്പോൾ ഒരു നാരായണം പോയി വണ്ടക്ക കറി വെച്ചാലും ഒരു അബ്ദുൽ ഖാദർ വണ്ടക്ക കറി വെച്ചാലും അത് വണ്ടക്ക കറി തന്നെയാണ്. ഇറ്റ്സ് വെജിറ്റേറിയൻ, എനിബഡി ക്യാൻ ഈറ്റ് ഇറ്റ്, ഓക്കെ. പക്ഷേ അഗൈൻ ഹലാൽ ഫുഡിൽ അതല്ല വിഷയം. ഹലാൽ ഫുഡിൽ നാരായണന് ഹലാൽ ഫുഡ് ഉണ്ടാക്കാൻ പറ്റൂല, അത് ഉണ്ടാക്കാൻ ഒരു നജീബ് തന്നെ വേണം, അതാണ് വിഷയം. അപ്പോൾ വെജിറ്റേറിയൻ ഫുഡും ഹലാലും തമ്മിൽ താരതമ്യം ചെയ്യുന്നതിൽ യാതൊരു സാങ്കത്യവും ഇല്ല. രണ്ടാമത്തെ കാര്യം, ഹലാൽ വൃത്തിയുള്ള ഫുഡാണെന്നില്ലാണ്. ഇത് പറയുന്ന കേട്ടതൊന്നും ബാക്കിയുള്ളവരുടെ വൃത്തിയില്ലാത്തതാണ് തിന്നുന്നതെന്ന്. ഇനി ഹലാലിൻ്റെ വൃത്തിയെ പറ്റി നമുക്ക് കുറച്ച് പറയേണ്ടതായിട്ടുണ്ട്, അത് അടുത്ത ഭാഗത്ത് പറയാം. മറ്റൊന്നും മതേതരത്വം തകരുന്നില്ലാണ്. ഇത് വല്ലാത്തൊരു ആർഗ്യുമെൻ്റാണ്. കാരണം മതേതരത്വത്തിനെ തൊട്ട് നമുക്ക് കളിക്കാൻ പറ്റില്ല. സമകാലീന ഇന്ത്യയിൽ മതേതരത്വം തകരലെന്ന് പറഞ്ഞാൽ അത് വലിയൊരു വിഷയമാണ്. അപ്പോൾ മതേതരത്വം തകരും ഹലാലിനെ തൊട്ട് കഴിഞ്ഞാൽ എന്നുള്ള ഒരു വാദം അവർ മുന്നോട്ട് വെക്കും. പിന്നൊന്ന് വളരെ വിചിത്രമായിട്ടുള്ള ഒരു അവകാശവാദമാണ് മൃഗങ്ങളെ വേദനിപ്പിക്കാതെ കൊല്ലണം എന്നില്ലാണ്. എങ്ങനെയാണ് ഒരു ജീവിനെ വേദനിപ്പിക്കാതെ കൊല്ലലെന്ന് അറിയില്ല, എന്തായാലും കൊല്ലുന്ന സമയത്ത് വേദനിക്കും. ഇനി ഇപ്പോൾ വേറെ എന്തെങ്കിലും ആർട്ടിഫിഷ്യൽ രീതികളിലൂടെ കൊല്ലുകയാണെങ്കിൽ അതിനൊന്നും ഹലാലുമായി യാതൊരു ബന്ധവുമില്ല. അപ്പം അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയിൽ Namalibra, Jaroturi, Shavarma Gaitur Kutti, Mercho, Yerbanguti, Nagati Tundakum, a hotel, halal hotel. Avricota Shavarma, halal, Shavarma, Kaitur, everyone could really halal, I took Tianati, Tirwana, I could Tiragatili. Ini Tirandurta Naduvangadi, Inda Daily Kotori Hotel, Bachanatili, Porota Varichapum, I palm in the Tolinda in Parin, our palm in the Nornali, Natila, chair and the Holani, Karnam Porota and Dana, Nala Fudun and Rajambal and the Olu to Gudkern. So the Porota and the Sadar Nadolani. Ido Idum Halalani, you hotel very Shalimaran. Apo Halal food in Prate Changana Rutima, Yadu, Bandu, Mila, and the Lazamukustuda, Vermati, Tadika Patitilla, Sangadiani. Ini. Pandivojanam Narendra Sambotra with Tingle Gertricum, other the Pandatakalat, Sahodar Nayapunum, other Bolatan, Srinarana Gurundala Galati, if a Jadi Vivajan Nila in the Galati, I need to Saktamai to Pratikarikan Luridian or Inadi, Niravati Vibangal, but Alcar, only Chirtikundi, only Bachanakan Lerno, but the Liderum Savarner will only Chirin the Bachanakum. Adani, Kalagatat and Avisuma, Namla in Allah Kartun Slagik under the Itundi. Pasavisham and the Varinadi, Ade Arja Tod good in the Halal food in American Itundi. നിങ്ങൾ ഹലാൽ ഫുഡിനെ പന്തിഭോജനം പോലെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ എതിർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എൻ്റെ ഭാഷയിൽ പറഞ്ഞെങ്കിൽ ഇസ്ലാമിസ്റ്റുകളെ പേടിയാണ് എന്നാണ്. അതിനെ ഇപ്പോ വിപണിയിൽ ധൈര്യം കിട്ടുന്ന മെഡിസിൻ ഒന്നുമില്ല. അപ്പോൾ അതിനൊരു ഉത്തരവില്ല. ഇനി ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നതുപോലെ ഇത് പന്തിഭോജനത്തിന്റെ ഒരു റിക്രിയേഷൻ ആണ്. കുറച്ച് വർഷങ്ങൾക്ക് ഇപ്പുറത്ത് വിവിധ ജാതി മതസ്ഥർ ഒന്നിച്ചിരുന്ന് തിന്നുന്നതാണ്. നമ്മൾ പിണറായി വിജയൻ ഉണ്ട്, അതേപോലെ ബിനോയ് വിശ്വൻ ഉണ്ട്, അതേപോലെ ഹൈബീഡൻ ഒക്കെ കാണുന്നുണ്ട്. Pasha Prasnamar in the again halal in the Garium, halal in the Patti Mundika Sangia Galim. Ningali Nanavu Sangia Marum, halal in the Patti Parnayali. Pacha Hindu community in the Adaila Kairingali. Ada the Pudumilkan Jadi Vesta, Bandapata Karinga, Dirkuneli, Arkundan Rubechi, Undagarilla. In the Karna and the Nuchali, Valara, Innocent Tankade, Paranitarium, Ningle Tetti, the Yam and Slack and the Mumbai, Arsi and the Parnurigarium, that don't repeat Yanni. The Hindu community or in the Chanya Marambola and Kutonitila, Ilma Ariko and Odica Ramatitu. But Islam Christian to Nangana, Odica in the Viveru. I want down and they in the Halal Nepatiparim Bungala Sangia Kanadu, Mata Brahmadarum, the leader in the Mila Prastamarimba, I never Pandibos and Arthi diplomas Ristikanadu, Aduandani, Allah and the Lutherangalinga Kandagili, Taraunani. Ini Korchakalangal Kumbu, Nadanur Samboni. Utterendelani, Urivecti, Somato food dot rezu, Somato food dot rezapo, each Angayur Kata Sangiani, Aborio, Brahmanam Don and Avanslaka, Pialan they do, Yale, Ordre Denisasum, Raider Road Peruici, Namalayan food don't Terno Baran Joykel, Apial Peruich upon and the Kader and the Poker, Nangan and the Barna, Apiak Desumuni. Apialan the Kikanslaki, Somato and Paisa, the Chitur Nanaki, food there another Indo and Icon, Somata Gorbutti. Somatakari was a dialogue or Valara and the Clicka or dialogue. Food has no religion at all. But Chanathirun Madamilla and Nan Somata Barnadi. At the Kumba Valara, Akarsuga Maitilur Gariani, but Chanathir Madamilla and the Ladi, Illa and Nundangil Valar and Allagari money, Pache Parnerikina, the Nur Sadaman Petani, Karni, Somato Anangilum, Sugia Anangilum, Uber Itanangilum, Avarukuna food delivery by Lia Sadamanam, Halal food Dani. Avrukana the Halal restaurant in Nani. Upon Halal Namadomaiti and the Mille, then how can they say? Food has no religion at all. That is a tettaya kaachappadanu. Here I am, this cheyti cheytha vyaktine nyayeekarikka alla cheyyunnathu. Ayal cheytha tettu thanneyanu. Pakshe bhakshanathinu madhavumayi bandhamilla ennu parayunnathu tettanu. Halal foodinu madhavumayi thanneyanu bandhamullathu. Ini ഈ ഹലാൽ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന ധാരാളം സ്ഥാപനങ്ങൾ ഇന്ത്യയിലുണ്ട്. പ്രമുഖമായ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് നമ്മുടെ ജാമിഅ മിലിയയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതായത് ദാറുൽ ദിയൂബന്ദുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുസ്ലിം മതപണ്ഡിതരുടെ ഒരു സംഘടനയാണ്. അവരാണ് ഹലാൽ സർട്ടിഫിക്കേഷൻ സത്യത്തിൽ കൊടുക്കുന്നത്. അപ്പോൾ ഈ സർട്ടിഫിക്കേഷൻ കൊടുക്കുമ്പോൾ അതിന് അവർ ചാർജ് ഈടാക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള ഒരു ഇത് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. വളരെ ചെറിയ ചാർജുകളാണ്. ആർഎസ് 25000 പ്ലസ് 500 പ്ലസ് ജിഎസ്ടി ചെറിയ പൈസ ഉള്ളൂ. I am the new registration on Ingapur Halal food to Vibanila Kanangling and the Yurata do I agency Katukanum. E agency nor in the Danganangal Desikana will food science Virudam Nerdi, Irkan Alcar on the La Corta, Adin Dopiokavacha, Ustaka Marani, Avaradi Idalan, Satiko, Chambico, Apajambu, Adana Verivadi. In Halal logo printing in Iruvanai and Duodkanum, Uriversum, Halal logo print the return on the negative Iruvanai and Duakanda, Darki. This agency, India Maharaja to Narkana Gaironi. Ini renewable free fiend, Udukanaiti, Anbadinairam, Angana Gorditundi, Moonier Laka Tavarnadi. Apo Idinda Yadarta Prasno and the Nornayali, Iteratilla Stab and Angali, Purnamaitu Mada Stab and Angalani, Abadella Mada Puro Hidan Marani. Averi Iteratil Swigerikin Ipanum. Adi Aran Gudikuna, the Pudu company in the Peri Narali, Nagakan to Nondarilla, and a quick pocket in the Lavasaya Mumbunoki, Rajarajeshwari no attorney. Our Bukuna halal food dunabarin, Rajarajeshwari food products, Bukuna halal food dunabarin. Apo Rajarajeshwari food products, Savaigamai to Arada, Adi Amuslingaludan or Paitum. Apaverande, you know, halal food certificate in the Savanatinu, Mupadina and Duva go to halal certification Wagunu, and in a food to Vibani Latikunu. This 30000 രൂപ ഉപയോഗിച്ചുകൊണ്ട് ഈ പണ്ഡിതന്മാരുടെ സംഘടന എന്താണ് ചെയ്യുന്നത്? അവർ ഇന്ത്യയിൽ മതേതരത്വം നിലനിർത്താനോ ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥിതിയെ അഭിവൃദ്ധിപ്പെടുത്താനോ ഒന്നുമല്ല ശ്രമിക്കുന്നത്. അവർ തികച്ചും മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ചെലവഴിക്കുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ വാങ്ങുന്ന ഹലാൽ ഫുഡിൽ നിന്ന് പോകുന്ന ഓരോ രൂപയും സത്യത്തിൽ പോകുന്നത് മതവിശ്വാസികളുടെ കയ്യിലേക്കാണ്. മതവിശ്വാസികളുടെ കയ്യിലേക്ക് മീൻസ് ഒരു പ്രത്യേക മതവിശ്വാസികളുടെ കയ്യിലേക്കാണ്. പ്രത്യേക മതവിശ്വാസി എന്ന് പറഞ്ഞാൽ തുറന്നു പറയുന്നതിൽ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇസ്ലാം മതവിശ്വാസികളുടെ കയ്യിലേക്കാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ജനറൽ ബോഡിന്റെ കയ്യിലേക്കാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് 15% വരുന്ന ന്യൂനപക്ഷം ഇന്ത്യയുടെ ഇക്കോണമിയിൽ 15%-ന്റെ എന്താണ് ഷെയർ അല്ല ശരിക്കും കൈകാര്യം ചെയ്യുന്നത്. ഹലാൽ ഫുഡ് ഉപയോഗിച്ചുകൊണ്ട് ഇവർ സത്യത്തിൽ ഒരു എക്കണോമിക് ജിഹാദ് തന്നെ ഇവിടെ നടത്തുന്നുണ്ട്. എക്കണോമിക് ജിഹാദ് എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ധാരാളം തരത്തിലുള്ള ജിഹാദുകളുണ്ട്. ലവ് ജിഹാദ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അങ്ങനെ അറിയില്ല ഉണ്ടോന്ന്. പക്ഷേ നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്ന് താലിബാന്റെ പ്രതിനിധി തന്നെ ഖത്തറിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഒപ്പ്യം ഉണ്ടാക്കുന്നെങ്കിലും ഞങ്ങളത് ഉപയോഗിക്കുന്നില്ല, കൊടുത്തേക്കുന്ന ബ്രിട്ടനില്ല, കവറെല്ലാം അങ്ങ് തീർന്നു പോട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഇവരൊരു എക്കണോമിക് ജിഹാദ് നടത്തുന്നുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് സംശയിക്കാനായി പറ്റും. കാരണം നമ്മൾ വാങ്ങുന്ന ഓരോ ഹലാൽ പ്രൊഡക്റ്റിൽ നിന്നുള്ള വരുമാനം പോകുന്നത് മതസംഘടനകൾക്കാണ്. അവരത് ഉപയോഗിക്കുന്നത് മതപരമായ കാരണങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ അവരുടെ മതപരമായ താല്പര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ്. ഇനി ഹലാൽ എക്കോണമി എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിലൊക്കെ എത്രയോ വലിയൊരു സംഗതിയാണ്. ഇതിപ്പോൾ ഒരു ആർഡേറ്റ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് റിസർച്ച് ഏജൻസി, പൂനെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ്. അവർ പറഞ്ഞിരിക്കുന്നത് 2028 ആകുമ്പോഴത്തേക്ക് 11.2 ട്രില്യൺ, മില്യനും ബില്യനൊന്നല്ല കേട്ടോ, ട്രില്യനാണ്, $1 ട്രില്യൺ ആയിരിക്കും ഹലാൽ ഫുഡ് വിപണി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോകത്തെമ്പാടുള്ള 11.2 ട്രില്യൺ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ്റെയും ജർമ്മനീൻ്റെ GDP-നേക്കാൾ മുകളിൽ പോകുന്നത്. അപ്പോൾ അത്രക്കും വലിയൊരു ഒരു സമാന്തര സംവിധാനമാണ് ഇവർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇനി ഡെയിലി മെയിൽ, ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഡെയിലി മെയിൽ കൊടുത്തിട്ടുള്ള ഒരു വാർത്തയാണ്, more than 70% ഓഫ് ന്യൂസിലാൻഡ് ലാംപ് ഇമ്പോർട്ട്സ് ടു ബ്രിട്ടൻ ആർ ഹലാലി. സ്റ്റിക്കർ ഇല്ലാന്നുള്ളൂ. ബ്രിട്ടനിലേക്ക്, അതായത് ഇസ്ലാമിസ്റ്റുകൾക്ക് യാതൊരു പ്രാധാന്യവും ഇല്ല, അല്ലെങ്കിൽ അവർക്ക് ഒരു കളിയും കളിക്കാൻ പറ്റൂല എന്ന് നമ്മൾ വിചാരിക്കുന്ന യൂറോപ്പിൽ പോലും 70% സാധനങ്ങളും ന്യൂസിലാൻഡിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന, ബ്രിട്ടനിൽ ഇറക്കുമതി ചെയ്യുന്ന ലാംപിൻ്റെ 70% ഹലാലാണ്. അഗൈൻ ഞാൻ പറയുന്നു, അങ്ങനെ ഇറക്കുമതി ചെയ്യുന്ന ഹലാൽ എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ ഹലാൽ ഫുഡ് തിന്നുന്നോ തിന്നുന്നില്ലയോ എന്നുള്ളതൊന്നല്ല. നിങ്ങൾക്ക് തിന്നുവോ തിന്നാതിരിക്കുക എന്തുവാണെങ്കിൽ ചെയ്യാം. ഹലാൽ ഫുഡ് തിന്നതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനൊന്നുമില്ല. പക്ഷെ നിങ്ങൾ കൊടുക്കുന്ന പണം എന്ന് പറയുന്നത് അഗൈൻ പോകുന്നത് മതസംഘടനകളുടെ കയ്യിലേക്കാണ്. കാരണം ഇത് സർട്ടിഫൈ ചെയ്യുന്ന ഒരു സംഘടന ഉണ്ട്, അവർ വലിയ തുക ഈടാക്കുന്നുണ്ട്. ആ പണം ഉപയോഗിച്ചുകൊണ്ട് അവർ മതപ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഇനി ഹലാൽ എന്ന് പറഞ്ഞാൽ കേവലം ഇറച്ചി മാത്രമല്ല, ഹലാൽ ഷാമ്പു ഉണ്ട്. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇബ എന്ന് പറയുന്നൊരു ഷാമ്പു ആണ്. ഗേൾസിനായിട്ടില്ല, ബോയ്സിന് ഉപയോഗിക്കാം. ഒരു ഷാമ്പു ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഹലാലാണ്. നമ്മളെ സൺസിൽക്കും പാരച്യൂട്ടും പോലെ ഹറാമല്ല, ഹലാലായിട്ടുള്ള ഷാമ്പുവാണ്. എന്താണ് ഹലാലായിട്ടുള്ള ഷാമ്പു എന്ന് വെച്ചാൽ അറിയില്ല, ഇത് ഹലാലാണെന്നാണ് പറയുന്നത്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു പലഹാര കമ്പനി ആണ് ഹാൽദിറാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പൂനെ എന്നുള്ളൊരു കമ്പനിയാണ് ഹാൽദിറാം. മില്യൺ കണക്കിന് ബിസിനസ് ചെയ്യുന്നുണ്ട് അവർ. അവരെ എല്ലാ പാക്കറ്റുകളിലും ഹലാലിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. വെറുതെ അങ്ങോട്ട് കൊടുക്കലെന്ന. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു കട ഉണ്ട്, ഒരു കോഴിക്കട. ആടെ പണിയെടുക്കുന്ന ചങ്ങായിൻ്റെ പേര് രാജു എന്നാണ്, ഓണറുടെ പേര് എന്തോ ഒരു ഗോവിന്ദൻ അങ്ങനെ എന്തോ. പക്ഷെ കട ഹലാലാണ്, ചോദ്യം പറത്തിലൊന്നുമില്ല. ഗോവിന്ദൻ രാവിലെ വിസ്മിയല്ലും അർക്കും ഹലാലാണ്. അപ്പോൾ ഇസ്ലാമിസ്റ്റുകൾ ചോദിക്കുന്ന വേറൊരു കാര്യമുണ്ട്, അങ്ങനെയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്നതിൽ കഥ ഉണ്ടോ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? ഈ അന്യമതസ്ഥരും കൂടി ഇത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു ഭയങ്കരമായ മാതൃകയല്ല. അല്ല, അന്യമതസ്ഥർ ഫോളോ ചെയ്യല്ല ചെയ്യുന്നത്, ദേ ആർ കമ്പൽഡ് ആക്ച്വലി, അവർ നിർബന്ധിക്കപ്പെടുന്നു. അതിനുള്ളൊരു കഥ ഉദാഹരണം സഹിതം ഞാൻ എൻ്റെ പ്രസൻറ്റേഷൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. ഇനി പുതിയതായിട്ട് ഹലാൽ ഇൻഡസ്ട്രി ചുവട് വെച്ചിരിക്കുന്ന ഒരു മേഖലയാണ് മെഡിസിൻ. അതായത് നിങ്ങൾക്ക് എന്ത് മെഡിസിൻ വേണമെങ്കിലും 2 തരം മെഡിസിൻ കിട്ടും. പനിക്ക് പാരാസിറ്റമോൾ 2 തരം കിട്ടും, ഹലാലും കിട്ടും ഹറാമും കിട്ടും. അപ്പോൾ നിങ്ങളൊരു ഇസ്ലാം മതവിശ്വാസമാണെങ്കിൽ ഹലാലായിട്ടുള്ള പാരാസിറ്റമോൾ വാങ്ങി തിന്നണം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ₹1 പിന്നെയും മത സ്ഥാപനത്തിൽ പോവും. അവരത് ഉപയോഗിച്ചുകൊണ്ട് അവരുടേതായ പ്രവർത്തനങ്ങൾ രാജ്യത്ത് നടത്തും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു കഥ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുമെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, എൻ്റെ നാട്ടിൽ ഞാൻ പറയുന്നത് ഒരു കഥയാണ്. പക്ഷേ ആ കഥ എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തിനേക്കാളും എന്താണ് ശക്തിയുള്ളൊരു കഥയാണ്. ഒരു കുഞ്ഞമ്പു എന്ന് പറയുന്ന ഒരാൾ, അയാൾ ഒരു 10-15 കൊല്ലമായിട്ട് ഒരു ഹോട്ടലെടുത്ത ഒരു നാട്ടിൽ. അപ്പോൾ കുഞ്ഞമ്പോട്ടിൻ്റെ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ അല്ല ചോറും സാമ്പാറെല്ലാം കിട്ടും. 10-15 കൊല്ലമായിട്ട് നടത്തുന്നുണ്ട് ഹോട്ടലിൽ, ഭയങ്കര ഫേമസ് ഹോട്ടലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വേറൊരാൾ, ആ പേര് നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും, ഉമ്മറോ പോക്കറോ അങ്ങനെ ഏതോ ഒരുത്തൻ ആടെ വന്നിട്ട് പറഞ്ഞു കുഞ്ഞമ്പോട്ട് എനിക്ക് ഒരു ഹോട്ടൽ തുടങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞമ്പോട്ട് പറഞ്ഞാൽ എന്താ തുടങ്ങിക്കോ, ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ, ഈ ഹോട്ടൽ തുടങ്ങിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഹോട്ടലങ്ങാട്ട് തുടങ്ങി. ഹോട്ടലങ്ങാട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആ പീടികയിൽ ബീഫ് അഴുത്തിയത് മറ്റേ കോഴി വറുത്തത് എല്ലാം കിട്ടും, നല്ല ഫുഡാണ്. കുഞ്ഞമ്പോട്ടിനാടെ പോയി കഴിക്കും. കുഞ്ഞമ്പോട്ടൻ എന്ന് പറഞ്ഞാൽ അയാളൊരു സാധാരണ ഒരു ഹിന്ദു കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണ്. അയാൾക്ക് മതത്തിനെ പറ്റിയൊന്നും യാതൊന്നും അറിയില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാകുമ്പം ഈ പറഞ്ഞ വ്യക്തി അവിടെ ഒരു ബോർഡ് കൊണ്ടുവെക്കണേണ്. ആ ബോർഡിൽ എഴുതിയിരിക്കുന്നു ഹലാലിന്ന്. അപ്പോൾ കുഞ്ഞമ്പോട്ടൻ ചോദിച്ചു, ഇതെന്താ ഹലാക്കിൻ്റെ സാധനമാണ്, ഇതെന്താ ഹലാലാണ് ഇതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അത് ഞങ്ങളെ മതവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്, അത് ഇങ്ങനെ ചോദിക്കരുത്, മതസൗഹാർദ്ദത ആകരുത്, അത് വേറെ കളിയാണെന്ന് പറഞ്ഞു. ആ കുഞ്ഞമ്പോട്ടൻ പറഞ്ഞു ആ ഒന്നാ ഇനി വെച്ചോന്ന് പറഞ്ഞു. അപ്പോൾ ആ നാട്ടിൽ പണിയെടുക്കുന്ന ആൾക്കാർ തൊഴിലാളികളാണ് പ്രാഥമികമായിട്ടുള്ള കൺസ്യൂമേഴ്സ്. അവർക്ക് എന്ത് സംഭവിച്ചു? അവരിൽ ഹിന്ദു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെട്ട ആൾക്കാരുണ്ട്. പിറ്റേന്ന് മുതൽ മുസ്ലിങ്ങളെല്ലാം കൂടി ഹലാലായിട്ടുള്ള ഹോട്ടലിലേക്ക് പോവുക. അപ്പോൾ കുഞ്ഞമ്പോട്ട് ചോദിച്ചാൽ ഇതെന്താ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടണ്ട, ഇന്നലെ മുതൽ ഇടുന്നാണല്ലോ തിന്നുണ്ടായതെന്ന്. അപ്പോൾ പറഞ്ഞത് അങ്ങനല്ല കഥ, ഞങ്ങൾക്ക് ഈ ഹലാൽ ഉണ്ടെങ്കിൽ ഹലാൽ തന്നെ കഴിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ ഹറാം കഴിക്കും. അപ്പോൾ ഇപ്പോൾ ഹലാലുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഹലാലിൽ പോകുന്നു പറഞ്ഞു. അപ്പോൾ കുഞ്ഞമ്പോട്ട് പറഞ്ഞാൽ ഓക്കെ കുഴപ്പമില്ല, ബാക്കിയുള്ള ഹിന്ദുക്കളും എല്ലാം ഉണ്ടല്ലോ. അങ്ങനെ അവരോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ആടത്തെ കോഴിക്കറിയെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്, ഞങ്ങളും ആടത്തേക്ക് തന്നെ പോകുന്നതെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോമ്പറ്റീഷനാണ്, മറ്റവൻ്റെ മിടുക്ക് തന്നെയാണ്, അത് നമ്മൾ സമ്മതിക്കണം. അങ്ങനെ കുഞ്ഞമ്പോട്ടൻ എന്ത് ചെയ്ത് നോക്കി, ആരും വരുന്നില്ല. ഒടുവിൽ കുഞ്ഞമ്പോട്ടൻ ബേജാറായിട്ട് കട പൂട്ടേണ്ട അവസ്ഥ എത്തി. കാരണം എന്തുകൊണ്ടാണ്? ഹിന്ദു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞത് ഇൻഡോക്രിനേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി അല്ല. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മേ ബി അപ് ടു എ ലിമിറ്റ് ആണ്, പക്ഷേ എന്നാലും അത്ര ഒരു സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി അല്ല അവർ ബിഹേവിയറിൻ്റെ കാര്യത്തിൽ. പക്ഷേ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അങ്ങനെയല്ല, അവരൊരു ഹലാലായിട്ടുള്ള ഫുഡ് കിട്ടുന്ന ഹോട്ടലുണ്ടെങ്കിൽ അവിടെ പോയി തന്നെ കഴിക്കൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ജനറൽ കമ്മ്യൂണിറ്റിൻ്റെ ഒരു വിഭാഗത്തിനെയും മുസ്ലിം കമ്മ്യൂണിറ്റിനെ മൊത്തമായിട്ടും ഒരു ഹലാൽ ഹോട്ടലിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സ്വാധീനിക്കാൻ വേണ്ടി പറ്റും. സ്വാഭാവികമായിട്ടും അത് എക്കോണമിയെ ബാധിക്കും. ഇതൊരു സ്വതന്ത്ര സാമ്പത്തിക വ്യവസ്ഥിതിയെ ബാധിക്കുന്നു എന്ന് പറയാനുള്ള കാരണം, സ്വതന്ത്രമായിട്ടൊരു സാമ്പത്തിക വ്യവസ്ഥിതി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്? ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ചാണ്. കോമ്പറ്റീഷൻ ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ കോമ്പറ്റീഷൻ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് എന്ത് തരം കോമ്പറ്റീഷൻ വേണമെങ്കിലും നടത്താം, നിങ്ങൾക്ക് സാധനത്തിൻ്റെ വില കുറക്കാം, സാധനത്തിൻ്റെ ക്വാളിറ്റി കൂട്ടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇവിടെ വിഷയം എന്ന് പറയുന്നത് ഇത് കോമ്പറ്റീഷൻ അല്ല, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മതമാണ്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, മതം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്തുകൂടെയെന്ന്. ചെയ്യാം, സ്വാഭാവികമായിട്ട് ചെയ്യാം. പക്ഷേ അത് അഫ്ഗാനിസ്ഥാനിലോ പാകിസ്ഥാനിലോ സൗദി അറേബ്യയിലോ ഒക്കെ പറ്റൂ. ഇന്ത്യ ഒരു മതേതരത്വ രാജ്യമാണ്. ഇവിടെ മതം പറഞ്ഞുകൊണ്ട് കച്ചവടം നടത്തുന്നത് തെറ്റാണ്. ഇനി മതേതരത്വം എന്നതിനെ സംബന്ധിച്ചും ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ആൾക്കാർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് മതേതരത്വം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളും പറയുന്ന എല്ലാ പൊട്ടക്കഥകളെയും താലോലിച്ചുകൊണ്ട് നടക്കില്ലെന്നാണ്. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന അംബേദ്കർ അടക്കമുള്ള ആൾക്കാർ മുന്നോട്ട് വെച്ച മതേതരത്വം എന്ന് പറയുന്നത് അങ്ങനല്ല. അതെന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളിൽ നിന്നും തുല്യമായ അകലം പാലിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ എല്ലാ മതങ്ങളും ചെയ്യുന്ന എല്ലാ പൊട്ടത്തരങ്ങൾക്കും കൈയടിക്കുന്ന ഒരു സംഗതി അല്ല മതേതരത്വം. ഇപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ തൃക്കാക്കര മണ്ഡലത്തിലേക്കെല്ലാം ഒന്ന് നോക്കിയാൽ മതി. കാരണം എല്ലാ സ്ഥാനാർത്ഥികളും എല്ലാ മതക്കാരും പറയുന്ന എല്ലാ കാര്യങ്ങളും സമ്മതിച്ച് അങ്ങോട്ട് നടക്കുക, കാരണം വോട്ട് കിട്ടണം. അതല്ല മതേതരത്വം. മതേതരത്വത്തിൻ്റെ ഒരു ഉദാഹരണം മുമ്പ് RC പറഞ്ഞത് ഇപ്പോൾ എനിക്ക് പിന്നെ ഓർമ്മ വരുന്നുണ്ട്. എന്താണത്? നിങ്ങളൊരു മദ്യേതരനാണ് എന്ന് പറയുന്നത്. മദ്യം കഴിക്കാത്ത ഒരാളാണ്, നിങ്ങൾ മദ്യേതരനാണ്, മദ്യം കഴിക്കാത്ത ഒരാളാണെന്ന് അവകാശപ്പെടുന്നു. എന്നിട്ട് രാവിലെ മുതൽ കുറച്ച് ബ്രാൻഡി, കുറച്ച് വിസ്കി, കുറച്ച് വോഡ്ക്ക എല്ലാം മിക്സാക്കി അടിച്ചുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ മദ്യേതരനാവോ? ഇല്ല, നിങ്ങൾ വാള് വെച്ച് ഓഫാവുന്നുള്ളൂ, നിങ്ങൾ മദ്യേതരനാവില്ല എന്ന് പറഞ്ഞതുപോലെ മദ്യേതരനാണെങ്കിൽ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് പോലെ മതേതരനാണെങ്കിൽ മതങ്ങളിൽ നിന്ന് തുല്യമായിട്ടുള്ള അകലം പാലിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു തെറ്റിദ്ധാരണ സമൂഹത്തിലുള്ളത് ഹലാൽ ഫുഡിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പോസിറ്റീവ് ഫാക്റ്റാണ്. കാരണം ആൾക്കാർ പറയുന്നത് ഹലാൽ ഫുഡ് അത് പണ്ടേ ഉണ്ട്, ഇടാ അത് കുഴപ്പമൊന്നുമില്ലല്ലോ, അതിനെന്താ വിഷയം, ഹലാൽ അതും പണ്ടേ ഉണ്ടല്ലോ, ഇവിടെ വിൽക്കുന്നു, അവൻ്റെ ഉപ്പാൻ്റെ കാലത്തെ ഇല്ല ഹോട്ടലാണ്. അങ്ങനെയല്ല കഥ അങ്ങനെയല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വതന്ത്ര സാമ്പത്തിക വ്യവസ്ഥയിൽ ഇന്ത്യ പോലെയുള്ള ഒരു മതേതര രാജ്യത്ത് ഹലാൽ ഫുഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹലാൽ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു വലിയ വിഷയം തന്നെയാണ്. അപ്പോൾ ഈ കഥയോടുകൂടി ഞാൻ ഒന്നുകൂടി എൻ്റെ പ്രഭാഷണത്തിലത്തെ ഏറ്റവും വ്യക്തമായിട്ടുള്ളൊരു കാര്യം പറയുകയാണ്, ഒരു ആഹ്വാനം ഞാൻ നടത്താനായിട്ട് ഇഷ്ടപ്പെടുകയാണ്. നിങ്ങൾ എന്നെ സംഗീതം എന്ന് വിളിച്ചു കഴിഞ്ഞാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല, നിങ്ങൾ വേണമെങ്കിൽ വിളിച്ചോളൂ. പക്ഷേ നിങ്ങൾ പറ്റുമെങ്കിൽ ഹലാൽ ഫുഡുകൾ എന്ത് ചെയ്യുക, പറ്റുമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ വളരെ ഉപകാരപ്രദമായിരിക്കും. കാരണം എഗെയിൻ ഞാൻ പറയുന്നത്, നിങ്ങൾ കൺസ്യൂം ചെയ്യുന്ന ഏതൊരു ഹലാൽ പ്രൊഡക്റ്റെന്നും നിങ്ങൾ കൊടുക്കുന്ന പണത്തിൻ്റെ 10 രൂപയാണെങ്കിൽ 1 രൂപ പോകുന്നത് എവിടെയോ ഇരിക്കുന്ന ഒരു മതസ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിലേക്കാണ്. ആ 1 രൂപ അല്ലെങ്കിൽ 2 രൂപ ഉപയോഗിച്ചുകൊണ്ട് അവർ ചെയ്യുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥിതിനെ ഒന്ന് പുനരുദ്ധരീകരിക്കാനുള്ള പ്രവർത്തനങ്ങളൊന്നല്ല, മറിച്ച് അവരുടെ മതപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തുന്നത്. ഇനി ഹലാൽ ഫുഡ് എന്ന് പറയുന്നത് ഇറ്റാലിയൻ ഫ്രഞ്ച് റൈറ്റ് വിങ്ങുകൾ ഒരേപോലെ എതിർക്കുന്ന ഒരു കാര്യമാണ്. അമേരിക്കയിലും ബ്രിട്ടനിലും റൈറ്റ് വിങ്ങുകൾ എതിർക്കുന്നുണ്ട്. എന്താ കാരണം? കാരണം സാമ്പത്തിക വ്യവസ്ഥിതിനെ അത് ബാധിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ വരുമാനത്തിനെയാണ് ബാധിക്കുന്നത്, ഒരു മനുഷ്യൻ്റെ തൊഴിലിനെയാണ് ബാധിക്കുന്നത്. Madam Nornaya, Butina Tirnichayan to Sangarian and Podulipam Saku Chicken, Pasha, Halal food Langanella Samboykin. Apo Ingana Varnundi, Ikadil in the Yambarnamala Gunyambat and the Kadil in the Karingal Vector Vichindow and Jan Vanslakan. Competition at them, competition at Tendangani, Ningada Kadibu, Chundani and Kachaka competition at the Southern Valor Tundum, Alan and the quality, Utico Tundum, Kurdil advertisement at the Kundum, Ningal can the competition on Gilnarta. Allah the Madatin the very competition at the end of the Halal and Adundella Muslim or Ingoton the Tinana and the Varinadi. Tataya, Urupravana Diani, at India Bolly Raja to Rikilu Angi Convendi, Padilla, Aduan Ningle Patuangil, Iteratil Pravartanangal in the Mariko in the Ahuan and Jayuga and Patuangili, Jayuga. Adevalatana, Ningles Radikan to Gairum, E. Halalian Varino de Mumbu Arnaduala, Artuati Bandapatu Gairam Atralla, India Lipo, Muslim community, Tinandadi, Arati, Halal, Mamsam Ulpad Picapurnundi. ഈ ഉൽപാദിപ്പിക്കുന്നതിൽ വലിയൊരു വിഭാഗം എന്ന് പറയുന്നത് അമുസ്ലിങ്ങളുടെ കമ്പനികളാണ് അമുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങളാണ് അത് ഞാൻ അഗ്രി ചെയ്യുന്ന കാര്യമാണ് പക്ഷെ അവർ എന്തുകൊണ്ട് ഉൽപാദിപ്പിക്കുന്നു എന്ന് വെച്ചാൽ there is a point they are compelled to do so അവർക്ക് അങ്ങനെ ചെയ്യേ പറ്റൂ otherwise അവർ എന്താണ് കൂട്ടണ്ടി വരും കടകൂട്ടി വീട്ട് പോണ്ടി വരും അങ്ങനെയാണ് അതിന്റെ ഒരു കഥ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ആഹ്വാനവും ഈ ഒരു കഥയും ഒക്കെ ആയിട്ട് ഹലാൽ ഫുഡ് എന്ന് പറയുന്ന സംഗതി അത് എത്രമാത്രം എതിർക്കപ്പെടേണ്ടതാണ് എന്നുള്ള ഒരു ബോധ്യം നിങ്ങൾ ഉണ്ടായി എന്നുള്ള ഒരു വിശ്വാസത്തോട് കൂടി നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം ചോദ്യം ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞോട്ടെ ഈ DW എന്ന് പറയുന്ന ഒരു ചാനൽ ഉണ്ട് ഡച്ചസ് വില്ല എന്ന് അങ്ങനെ എന്തോ ആണ് ആ ജർമ്മൻ പദമാണ് അതിന്റെ ഉച്ചാരണം എന്താണെന്ന് എനിക്ക് അറിയില്ല സത്യത്തിൽ ഡച്ചസ് വില്ല എന്നാണ് ഞാൻ വായിക്കല് ജർമ്മനിന്റെ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ന്യൂസ് ചാനലാണ് അവര് ഈ കഴിഞ്ഞ കാലത്ത് ഇട്ട ഒരു ഡോക്യുമെന്ററി ഉണ്ട് ഹലാൽ ഈസ് ബിഗ് ബിസിനസ് എന്നാണ് ഹലാൽ ഈസ് ബിഗ് ബിസിനസ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്ററി DW ഇട്ടിട്ടുണ്ട് ഒരു മാസം മുമ്പ് ഇട്ടതാണ് DWന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മാസത്തിൽ 8 ലക്ഷം വ്യൂ ആയിട്ടിട്ടുണ്ട് സാധാരണ ഞാൻ സ്ഥിരം നോക്കുന്ന ചാനലാണ് 2 3 ലക്ഷം കിട്ടില്ല 8 ലക്ഷം വ്യൂ കിട്ടിയിട്ടുണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ആ ഡോക്യുമെന്ററി കാണണം DWന്റെ ഹലാൽ ഈസ് എ ബിഗ് ബിസിനസ് ഹൗ ഇറ്റ് അഫക്ട്സ് ദി എക്കോണമി എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്ററി കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഇനി വേറൊരു കാര്യം കൂടി ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തെമ്പാടും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇറ്റാലിയൻ ഫ്രഞ്ച് ജർമ്മൻ റൈറ്റ് വിങ്ങുകൾ ഒരേപോലെ ഹലാലിനെ എതിർക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇങ്ങളെ മതം മാറ്റുന്നതോ അല്ല എന്നിട്ടെങ്കിൽ മതത്തിൽ ആളെ ചേർക്കുന്നതോ ഒന്നും അല്ല ഇവിടെ വിഷയം എന്ന് പറയുന്നത് ഇവിടെ വിഷയം എന്ന് പറയുന്നത് സാമ്പത്തിക വ്യവസ്ഥിതി തകരുന്നു എന്നുള്ളതാണ് സാമ്പത്തിക വ്യവസ്ഥിതി തകരുകയും ഒരു രാജ്യത്തിൽ നിന്ന് സമ്പത്തിൻ്റെ ഒരു ഭാഗം സൗദി അറേബ്യയിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് സൗദി അറേബ്യയിലേക്ക് എന്ന് ഞാൻ പറഞ്ഞത് ഇസ്ലാമിൻ്റെ ലേബലിലുള്ളതായതുകൊണ്ടാണ് സൗദി അറേബ്യ എന്നാണ് ഇതിൻ്റെ വലിയ രജിസ്ട്രേഷൻസ് ഒക്കെ വരുന്നത് അപ്പോൾ ഇത്രയുമാണ് പറയാനായിട്ടുള്ളത് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിച്ചോ എന്നെ കൊണ്ട് ഉത്തരം പറയാൻ പറ്റുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം